നമസ്കാരം. പ്രധാന വാർത്തകൾ. അഭിഭാഷക മാധ്യമ പ്രശ്നം വഷളാകുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരുവുനായ പ്രശ്നം കേരളത്തിന്റെ നടപടി ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. കവർച്ചാ സംഘങ്ങൾ വിലസുമ്പോഴും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ പ്രവർത്തിക്കുന്നു ATM CDM കൗണ്ടറുകൾ. കംഫർട്ട് സ്റ്റേഷൻ പണി എങ്ങും എത്തിയില്ല. മാലിന്യ നിക്ഷേപവും സമീപത്ത് തന്നെ. ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ തുടരുന്നു. വാർത്തകൾ വിശദമായി. അഭിഭാഷക മാധ്യമ പ്രശ്നം വഷളാകുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയ അന്തർദേശീയ സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടും വിധം മാധ്യമ അഭിഭാഷക ബന്ധം കാലുഷ്യമാകുന്നത് കേരളത്തിന്റെ സൽകൃതിയെ തന്നെ ബാധിക്കും. സ്വാതന്ത്ര്യവും ന്യായയുക്തവും നിർഭയവുമായി പ്രവർത്തിക്കുവാനുള്ള എല്ലാ അന്തരീക്ഷവും നിലനിൽക്കുന്ന സംസ്ഥാനം സത്യവിരുദ്ധമായ രീതിയിൽ ചിത്രീകരിക്കപ്പെടുവാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. നേരത്തെ ചില പ്രശ്നങ്ങളും അതിൽ വൈകാരിക പ്രതികരണങ്ങളും ഉണ്ടായി. എന്നാൽ എന്നും അതേ തരത്തിലേ പ്രതികരിക്കൂ എന്ന നിലപാട് ആർക്കും നല്ലതല്ല. മാധ്യമപ്രവർത്തകർക്ക് കോടതിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നതിനോട് യോജിക്കാനാവില്ല. അഭിഭാഷകർ അവർ ചെയ്യുന്നതിലെ ശരിയില്ലായ്മ മനസ്സിലാക്കണമെന്നും അതിൽ നിന്ന് പിന്തിരിയണമെന്നും പിണറായി പറഞ്ഞു. UDF സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സർക്കാർ. UDF മദ്യനയം മൂലം കേരളത്തിൽ അനധികൃത മദ്യവിൽപ്പനയും കള്ളവാറ്റും മയക്കുമരുന്നുപയോഗവും വർദ്ധിച്ചു. മദ്യനയം തുടർന്നാൽ സ്ഥിതിഗതികൾ ഇനിയും വഷളാകുമെന്നും ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടുന്നത് സംബന്ധിച്ച ഉത്തരവിൽ പറയുന്നു. കണക്കുകൾ നിരത്തിയാണ് സർക്കാർ ഇക്കാര്യം വിശദീകരിക്കുന്നത്. 2014 അബ്കാരി കേസുകൾ 13,676 മാത്രമായിരുന്നത് 2015 ബാറുകൾ പൂട്ടിയപ്പോൾ 17,973 വർദ്ധിച്ചു. മയക്കുമരുന്ന് കേസുകളിലും വർദ്ധനവ് ഉണ്ടായിട്ടുണ്ടെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ UDF സർക്കാരിനെ വിമർശിച്ചിട്ടുള്ളത്. തെരുവുനായ പ്രശ്നത്തിൽ കേരളത്തിന് സുപ്രീംകോടതിയുടെ വിമർശനം. കേരളത്തിന്റെ നടപടി ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കേരളത്തിൽ ചില സംഘടനകൾ തെരുവു നായ്ക്കളെ കൊന്ന പ്രകടനം നടത്തിയതിന്റെയും പ്രതിഷേധിക്കുന്നതിന്റെയും ചിത്രങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ ചിത്രങ്ങൾ പരിശോധിച്ച ശേഷം കേരളത്തിൽ തെരുവു നായ്ക്കളെ കൊന്ന് ആഘോഷിക്കുകയാണോ എന്ന് ജസ്റ്റിസുമാരായ ദീപക് മിശ്ര, UU ലളിത എന്നിവരടങ്ങിയ ബെഞ്ച് ചോദിച്ചു. പൊതുപ്രവർത്തകനായ സാബു സ്റ്റീഫൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഈ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഇത്തരത്തിൽ തെരുവു നായ്ക്കളെ കൊന്ന് ആഘോഷം നടത്തിയ രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും അതിലെ പ്രവർത്തകർക്കെതിരെയും എന്ത് നടപടിയെടുത്തുവെന്നും കോടതി ആരാഞ്ഞു. ഇതിനെപ്പറ്റി വിശദീകരണവും സംസ്ഥാന സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. എന്തൊക്കെ നടപടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ ചീഫ് സെക്രട്ടറി മറുപടി നൽകണമെന്നും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. പേപ്പട്ടിയുടെ ജീവനേക്കാൾ മനുഷ്യന്റെ ജീവന് തന്നെയാണ് വിലയെന്ന് പറഞ്ഞ കോടതി ഇത്തരത്തിലുള്ള നടപടികൾ അംഗീകരിക്കാനാവില്ല എന്നും പറഞ്ഞു. നിയമ നടപടിയാണ് അതിനായി സ്വീകരിക്കേണ്ടത്. തെരുവുനായ ശല്യം തടയുന്നതിന് മൃഗസംരക്ഷണ ബോർഡ് നൽകിയ നിർദ്ദേശത്തിൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഇനിയൊരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. ATM കവർച്ചാ സംഘങ്ങൾ നാടെങ്ങും ഓടുമ്പോൾ റാന്നിയിൽ കാവൽക്കാരില്ലാതെയും മതിയായ സുരക്ഷയില്ലാതെയും നിരവധി ATM CDM കൗണ്ടറുകൾ.
അവധി ദിനങ്ങളിലെ താരം എന്ന് വേണം എടിഎമ്മുകളെ വിശേഷിപ്പിക്കാൻ. പണമിടപാടുകളെ ബാങ്ക് അവധി ദിനങ്ങൾ ബാധിക്കുന്നില്ല എന്നത് തന്നെ ഇതിന് കാരണം. അവധി ദിനങ്ങളിലും സന്ധ്യ കഴിഞ്ഞാലും എടിഎം സിഡിഎം കൌണ്ടറുകളിൽ തിരക്കാണ്. എടിഎം കൌണ്ടറുകളിൽ ലഭിക്കേണ്ട സ്വകാര്യത പോലും ഇവിടെ നഷ്ടപ്പെടുന്നു. ഏതൊരാളും അവനവന്റെ എടിഎം പിൻ നമ്പർ വളരെ സ്വകാര്യമായി സൂക്ഷിക്കപ്പെടുന്നു എന്നൊക്കെയാണ് അറിവ്. എന്നാൽ ഇവിടുത്തെ ദൃശ്യങ്ങളിൽ എന്തു സ്വകാര്യതയാണ് ഉള്ളത്? തന്നെയുമല്ല, ഒരു എടിഎം കൌണ്ടറുകളിലും സെക്യൂരിറ്റി ജീവനക്കാരെ കാണാനുമില്ല. പലയിടങ്ങളിലും ക്യാമറകൾ പ്രവർത്തനരഹിതവും എടിഎം പിൻ നമ്പർ തട്ടി പണം മോഷണം നടത്തി വരുന്ന സംഘം തന്നെ പോലീസ് വലയിലായതും ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ. റാന്നി പോലീസ് സ്റ്റേഷനിലും ഇത്തരം ചില പരാതികൾ എത്തിച്ചേർന്നിരുന്നു. ലക്ഷക്കണക്കിന് പണം നിക്ഷേപിച്ചിട്ടുള്ള എടിഎം കൌണ്ടറുകളിലെ സ്ഥിതിയാണ് ഇവിടെ കാണുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളാണ് എല്ലാ ഈ സിഡിഎം കൌണ്ടറുകളും പണ നിക്ഷേപത്തിനായി ധാരാളമായി ഉപയോഗിക്കുന്നത്. ഇവിടെ സ്വകാര്യമായ ഒരു നിക്ഷേപമൊന്നുമില്ല. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ കൂട്ടത്തോടെയാണ് സിഡിഎം ആക്രമണം. എടിഎം സിഡിഎം കൌണ്ടറുകളിൽ ഒരാൾ കയറി ഇറങ്ങിയ ശേഷം അടുത്തയാൾ എന്നൊന്നും ഇവിടെ പാലിക്കുന്നില്ല. എപ്പോൾ നോക്കിയാലും തിരക്ക്. അതിനിടയിൽ ഏതെങ്കിലും ഒരാൾ അത്യാവശ്യ ഉപയോഗത്തിന് ഇവിടേക്ക് എത്തിയാൽ പിന്നെ ബിവറേജിന്റെ മുന്നിൽ പാലിക്കേണ്ട ക്ഷമ ഇവിടെയും പാലിക്കണം. സെക്യൂരിറ്റി ജീവനക്കാരന്റെ അഭാവമുള്ള എല്ലാ എടിഎം സിഡിഎം കൌണ്ടറുകളുടെയും സ്ഥിതി ഇതാണ്. പിന്നീട് മോഷണമോ മറ്റോ നടന്നാൽ പോലീസിനാകും പണി. റാന്നിയിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പരക്കെ മോഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലെങ്കിലും എടിഎം സിഡിഎം കൌണ്ടറുകളിലെ സുരക്ഷ കുറെയെങ്കിലും ശക്തമാക്കേണ്ടതാണ്. കൊല്ലം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം പ്രസിഡന്റ് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ജില്ലാ ജഡ്ജി നിയമനത്തിനുള്ള യോഗ്യത നേടിയവരായിരിക്കണം. നിയമന കാലാവധി 5 വർഷമോ 65 വയസ്സ് വരെയോ ആയിരിക്കും. അപേക്ഷാ ഫോറവും വിശദവിവരങ്ങളും കളക്ട്രേറ്റുകളിലും ജില്ലാ സപ്ലൈ ഓഫീസുകളിലും ലഭ്യമാണ്. ബയോഡേറ്റ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം നാളെയും കൂടി ഇനി പറയുന്ന വിലാസത്തിൽ ലഭ്യമാക്കാവുന്നതാണ്. വിലാസം: സെക്രട്ടറി, ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ്, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരം. കാഴ്ചാവൈകല്യമുള്ള അമ്മമാരുടെ പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനും പരിചരണത്തിനുമായി 3 മാസത്തിനകം പ്രതിമാസം 2000 രൂപ ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. വാർഷിക വരുമാനം 1,00,000 രൂപ. വെള്ളപ്പേപ്പറിൽ എഴുതിയ അപേക്ഷ ബ്ലോക്ക് ശിശുവികസന പദ്ധതി ഓഫീസർക്ക് സമർപ്പിക്കുക. വിശദവിവരങ്ങൾക്ക് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലെ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക: 0468-2325-168. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537-9447000237-9447765036. വാർത്തകൾ തുടരുന്നു. ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിന്റെ കംഫർട്ട് സ്റ്റേഷൻ ശോചനീയാവസ്ഥയിൽ, പരിഹാരത്തിനായി സമീപത്ത് മാലിന്യ നിക്ഷേപവും. ഇട്ടിയപ്പാറയിലെ ശൌചാലയ നിർമ്മാണം എങ്ങും എത്തിയില്ല. മാലിന്യ സംസ്കരണവും പാതിവഴിയിൽ. ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന്റെ പണിയാണ് ഇനിയും തുടങ്ങാത്തത്. കംഫർട്ട് സ്റ്റേഷൻ ഇല്ലെങ്കിലും പരിഹരിക്കാൻ മാലിന്യ നിക്ഷേപം തൊട്ടടുത്ത് തന്നെയുണ്ട്. വെളിമ്പ്രദേശ മലമൂത്ര വിസർജനത്തിന് പരിഹാരമായി നാടെങ്ങും കൊണ്ടുപിടിച്ച ശൌചാലയ നിർമ്മാണം നടക്കുമ്പോൾ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിട്ടുള്ള ഇട്ടിയപ്പാറ കംഫർട്ട് സ്റ്റേഷനാണ് പണി എങ്ങുമെത്താത്തത്. കംഫർട്ട് സ്റ്റേഷൻ ഇല്ലെങ്കിലും ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയാണോ ഇവിടെ തന്നെ ഈ മാലിന്യ കൂനയെന്നും സംശയം ജനിപ്പിക്കും. പഴവങ്ങാടി പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിനും പ്രത്യേക പദ്ധതിയുണ്ട്. റാന്നിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം മാലിന്യം ശേഖരിച്ച് ദൂരേക്ക് കൊണ്ടുപോകുന്നുമുണ്ട്. ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെയൊന്നുമല്ല സംസ്കരിക്കുന്നതെന്നിരിക്കെ മറ്റു താലൂക്കുകളിൽ നിന്ന് ആയതിന്റെ ഉറവിടം തേടി ഇവിടേക്ക് വരാതിരുന്നാൽ നല്ലത്. അല്ലെങ്കിൽ കൊണ്ടുചെല്ലുന്നവയെല്ലാം സംസ്കരിക്കാനാവാതെ തിരികെ വന്നാലും റാന്നി മാലിന്യം കൊണ്ട് നിറയും. മാലിന്യ സംസ്കരണത്തിനുള്ള പദ്ധതി വിജയം കണ്ടിരുന്നുവെങ്കിൽ ഇവിടെ ഇത്തരത്തിൽ മാലിന്യ കൂപാനം ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും പദ്ധതികൾ നടപ്പിലാക്കുമെന്നുള്ള വാഗ്ദാനങ്ങളിൽ മാത്രം റാന്നിക്കാർ തൃപ്തരല്ല. ഇട്ടിയപ്പാറയുടെ സംസ്കാര സമ്പന്നത വെളിവാക്കേണ്ട ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥയിൽ കംഫർട്ട് സ്റ്റേഷനും ഈ മാലിന്യക്കൂനയ്ക്കും പങ്കുണ്ട്. ആയതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കലാകട്ടെ ഈ ദൃശ്യങ്ങൾ. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ആയുഷ്യം പ്രസൂതി തന്ത്രം പദ്ധതി നടപ്പാക്കുന്നതിന് അറ്റൻഡർ തെറാപ്പിസ്റ്റ് തസ്തികയിൽ 2 പേരെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. പ്രതിദിന വേതനം 600 രൂപ. താല്പര്യമുള്ളവർ 6ാം തീയതി രാവിലെ 11-ന് പത്തനംതിട്ട മേലെ വെട്ടിപ്പുറത്തുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസിൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പറയുന്നു: 0468
2324337 സെപ്റ്റംബർ മാസത്തെ വിതരണത്തിനായുള്ള അരി, ഗോതമ്പ്, മണ്ണെണ്ണ എന്നിവ ഒക്ടോബർ 8 വരെ എല്ലാ റേഷൻ കടകളിൽ നിന്നും വാങ്ങാം. ആഗസ്റ്റിലെ നോർമൽ സ്പെഷ്യൽ പഞ്ചസാരയുടെ വിതരണ തീയതി നീട്ടിയിട്ടില്ലെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0475225237 9447000237 9447766. വാർത്തകൾ തുടരുന്നു. സിറ്റഡൽ റെസിഡൻഷ്യൽ സ്കൂൾ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. സിറ്റഡൽ റെസിഡൻഷ്യൽ സ്കൂൾ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. റാന്നി മേനാന്തോട്ടം ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ നെൽസൺ ജേസുരാജ് മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. നോക്കും, എന്തുകൊണ്ടാണ് കരയുന്ന ഒന്ന് മനസ്സിലാകും. അപ്പൊ നമ്മൾ പറയും, വീട്ടിലാണ് നമുക്ക് ഈ ബ്രസ്റ്റ് ഫീഡിംഗ് ഇനിഷ്യേറ്റീവ് ആണ്, മുളപ്പാൽ തന്നെ കൊടുക്കണം, വേറെ ഒന്നും കൊടുക്കരുത്. കാരണം നമ്മളെല്ലാം BHFI എല്ലാം സത്യപ്രമാണം ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഓരോരോ പ്രൊഫഷനിലെ ചെല്ലുന്നത്. അപ്പം നമുക്കിന്ന് ലാക്ടോജൻ എങ്ങനെയാണ് കൊടുക്കുക? പക്ഷേ ഇതെല്ലാം പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ്. കാരണം നമുക്ക് ഒരു പിന്നാലെ വളർന്നപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് ആ സമയത്ത് നമുക്കൊന്നും മനസ്സിലാകണം. അപ്പം അത് ഞാനതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഈ ഫസ്റ്റ് പീഡിയാട്രിഷ്യൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഡെഫിനിഷൻ അത് ഡോക്ടർമാരല്ല, ഫസ്റ്റ് പീഡിയാട്രിഷ്യൻ ആരെന്നറിയാം? ചിൽഡ്രൻ്റെ ഫസ്റ്റ് പീഡിയാട്രിക്, കുഞ്ഞ് നോക്കാനായിട്ട് ഫസ്റ്റ് പീഡിയാട്രിഷ്യൻ ആരാ? പേരൻ്റ്, അമ്മയാണ്, അവരാണ് ഫസ്റ്റ് പീഡിയാട്രിഷ്യൻ. സ്കൂൾ മാനേജർ ഫാദർ ബെന്നി കൊടിമരത്തുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളൊരു നോട്ടീസ് നൽകിയിരുന്നു. അതിന് അതിന് പ്രകാരം രജിസ്റ്റർ ചെയ്ത കുറേ അധികം ആളുകളുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൃത്യമായിട്ട് നമുക്കൊരു നിശ്ചിത നമ്പർ മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ, 20-25 പേരാണ്. അപ്പം അതുകൊണ്ടാണ് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത് ഞങ്ങളിപ്പോൾ വിളിച്ചു. തുടർന്നും ഇത് സൗകര്യപ്രദമായ ദിവസങ്ങളിൽ, ഡോക്ടറുടെയും സൗകര്യപ്രദമായ ദിവസങ്ങളിൽ ഈ ക്യാമ്പ് നടത്തപ്പെടും. കാരണം ഒരു കുട്ടിയെ ഈ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന പലരും എനിക്ക് തോന്നുന്നു എന്നെക്കാളും പ്രായമൊക്കെ കുറഞ്ഞാണ്. അപ്പം പ്രശ്നം ഈ ന്യൂ ജനറേഷൻ അമ്മമാരിലൊക്കെ കുട്ടികളെ വളർത്തേണ്ടതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. ഞങ്ങളൊരു അസുഖം വരുമ്പോൾ ഞാൻ റാമിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോകും, ഡോക്ടർ പെട്ടെന്ന് മരുന്ന് കുറിക്കും, അത് കൊടുക്കും, അവിടെ കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷേ നമുക്കറിയാം കുട്ടികൾക്ക് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമുക്ക് മുൻകരുതൽ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ വളരെ കുറവാണ്. അപ്പോൾ നമുക്കതിനെക്കുറിച്ചുള്ള ചിന്ത നമുക്കില്ലാത്തതുകൊണ്ട് നമുക്കറിയാം അവരുടെ ഭക്ഷണം, അവരുടെ ജീവിതശൈലി, അവരെ എന്തുകൊണ്ടാണ് അവരെങ്ങനെ പെരുമാറുന്നത്, പ്രവർത്തിക്കുന്നത്. സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് പലപ്പോഴും കാണാൻ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം, കുഞ്ഞുങ്ങൾ പലപ്പോഴും അവരുടെ ബിഹേവിയറിൽ തന്നെ ഒരു ഡിസോർഡർ ഉണ്ടാകുന്നതിന് അവരുടെ കുടുംബത്തിലുള്ള ജീവിതചര്യയുടെ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. സ്റ്റാഫ് സെക്രട്ടറി സുഭാഷ് KV, ജൂബിലി കൺവീനർ ഫാദർ മനു മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികളുടെ മാനസികമായ വളർച്ച ലക്ഷ്യപ്പെട്ടുകൊണ്ട് കൗൺസിലിംഗ് അടക്കമുള്ള പരിപാടികൾ നമ്മൾ സ്കൂളിൽ നടത്തുന്നുണ്ട്. അതിനുവേണ്ടി രണ്ട് കൗൺസിലേഴ്സ് സ്കൂള് ഒരു സ്ഥിര സംവിധാനമായിട്ട് സ്കൂളിൽ പ്രവർത്തിക്കുന്നു. രണ്ട് കൗൺസിലർമാർ അതിന് നേതൃത്വം നൽകുന്നു. അപ്പോൾ കുട്ടികളുടെ മാനസികമായ വൈകല്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊരു ശാശ്വത പരിഹാരം നൽകിക്കാനുള്ള ഒരു വലിയ പരിശ്രമം നമ്മൾ നടത്തുന്നു. വിദ്യാഭ്യാസത്തിൽ അറിവ് പകർന്നു കൊടുക്കുക മാത്രമല്ല അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയും ലക്ഷ്യപ്പെടുക എന്നുള്ളതും ഈ വിദ്യാഭ്യാസത്തിൻ്റെ പരമപ്രധാനമായ വിഷയമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരുടെ ശാരീരികമായ
പ്രയാസങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരു വലിയ പരിശ്രമത്തിന് ഈ ജൂബിലിയോടനുബന്ധിച്ച് കുട്ടികളിൽ പൊതുവായി കാണപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ്സും നടന്നു. റാന്നി തോട്ടമുൺകാവ് ദേവീക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം ക്ഷേത്രം മേൽശാന്തി അജിത് കുമാർ പോറ്റി ഭദ്രദീപം കൊളുത്തി ആരംഭിച്ചു. ഒക്ടോബർ 9 വൈകിട്ട് 7 പൂജവയ്പ്പും 11 തീയതി രാവിലെ 7 പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കും. വിദ്യാരംഭത്തിന് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പർ 04735227503. നിര്യാതനായി കീക്കുഴൂർ അരികിനേത്ത് പുതുപ്പറമ്പിൽ കർമേലിൽ വി വി വർഗീസ് ബേബിക്കുട്ടി 70 നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച 11:30 കീക്കുഴൂർ മാർത്തോപ്പള്ളിയിൽ നടക്കും. ഭാര്യ കുഞ്ഞുമോൾ വർഗീസ് പത്തനംതിട്ട എരപ്പിങ്കൽ കുടുംബാംഗമാണ്. മക്കൾ ഷാജി, ഷീജ, ഷിജു. മരുമക്കൾ ബിജി ഷാജി, ബീന ഷിജു. പ്രധാന വാർത്തകൾ വീണ്ടും. അഭിഭാഷക മാധ്യമ പ്രശ്നം വഷളാകുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരുവുനായ പ്രശ്നം കേരളത്തിന്റെ നടപടി ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. കവർച്ചാ സംഘങ്ങൾ വിലസുമ്പോഴും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ പ്രവർത്തിക്കുന്നു ATM CDM കൗണ്ടറുകൾ. കംഫർട്ട് സ്റ്റേഷൻ പണി എങ്ങും എത്തിയില്ല. മാലിന്യ നിക്ഷേപവും സമീപത്ത് തന്നെ. ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ തുടരുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.